നേരം കുറച്ച് കാര്യങ്ങളുമായി ആബിദ് വിയൻ. കഴിഞ്ഞ വെള്ളിയാഴ്ച ലോകത്തെ മുഴുവൻ പരിഭ്രാന്തിയിലാഴ്ത്തിയ ഒരു ഭീകരാക്രമണമാണ് ന്യൂസിലാൻഡിൽ നടന്നത്. 49 പേർ കൊല്ലപ്പെടുകയും 36 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത, അതിൽ ഒരു വയസ്സുള്ള ഒരു ആൺകുട്ടി ഉൾപ്പെടെ 11 പേർ ഗുരുതരാവസ്ഥയിൽ തുടരുന്ന നമ്മുടെ ഏറ്റവും വലിയ ഇരുണ്ട ദിനം എന്ന് ന്യൂസിലാൻഡ് ജനത ഒന്നടങ്കം സ്വയം ഏറ്റുപറഞ്ഞ ലോകത്തിന് മറക്കാനാവാത്ത ഒരു ദിനം കൂടി. ന്യൂസിലാൻഡ് പ്രൈം മിനിസ്റ്റർ ജസിൻഡ ആർഡൻ നിറഞ്ഞ കണ്ണുകളുമായിട്ടാണ് ജനതയെ അഭിമുഖീകരിച്ചത്. ന്യൂസിലാൻഡ് ബംഗ്ലാദേശ് തമ്മിലുള്ള 3 ക്രിക്കറ്റ് ടെസ്റ്റ് ഉൾപ്പെടെ പ്രധാനപ്പെട്ട പല പരിപാടികളും മാറ്റിവെച്ചു. കൊല്ലപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് $5 മില്യൺ ധനസഹായം പ്രഖ്യാപിച്ചു. 5 ഗണ്ണുകൾ, അതിൽ തന്നെ 2 സെമി ഓട്ടോമാറ്റിക് ഗണ്ണുകൾ ഉപയോഗിച്ച് നടത്തിയ ആക്രമണം അപലപിക്കുക മാത്രമല്ല, നവംബറിൽ നേടിയെടുത്ത അക്രമിയുടെ ഗൺ കൈവശം വെക്കാനുള്ള ലൈസൻസ് റദ്ദാക്കൽ നടപടി ഉൾപ്പെടെ രാജ്യത്ത് നിലവിലുള്ള ഗൺ ലോയിൽ മാറ്റം വരുത്തുമെന്ന് ശപഥം ചെയ്യുകയും ചെയ്തു. ഹലോ ബ്രദർ എന്ന് ഭീകരനോട് ചോദിച്ച മുസ്ലിം സമൂഹത്തോട് ഐക്യപ്പെട്ടുകൊണ്ട് ലവ് ആൻഡ് സിമ്പതി ടു മുസ്ലിം കമ്മ്യൂണിറ്റീസ് എന്ന് പ്രഖ്യാപിക്കാൻ അവർ തയ്യാറായി. എല്ലാ മുസ്ലിങ്ങളും ടെററിസ്റ്റ് അല്ല, പക്ഷേ എല്ലാ ടെററിസ്റ്റുകളും മുസ്ലിങ്ങളാണ് എന്ന് വിശ്വസിക്കുന്ന ലോകത്തോട് നടന്നത് മാനസിക നില തെറ്റിയവൻ്റെ പരാക്രമണം അല്ല, അത് ഭീകരാക്രമണം തന്നെയാണ് എന്ന് തുറന്നു പറയാൻ അവർ തയ്യാറായി. ഒടുക്കം മുസ്ലിം കുടിയേറ്റക്കാരെ കുറ്റപ്പെടുത്തിയ ഓസ്ട്രേലിയൻ സെനറ്ററുടെ തലയിലേക്ക് താങ്കളൊരു വംശീയവാദിയാണെന്നുറക്കെ പറഞ്ഞ് മുട്ടയെറിഞ്ഞ് പ്രതിഷേധിച്ച യുവാവിനെ കേസെടുക്കാതെ വെറുതെ വിടുകയും പാർലമെൻറ്റിൽ നിന്ന് സെനറ്ററെ പുറത്താക്കണമെന്നാവശ്യപ്പെട്ട് 200,000 പേരുടെ ഒപ്പ് ശേഖരണവും നടന്നു. ഒരൊറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. വെറുപ്പിൻ്റെ രാഷ്ട്രീയം തെരഞ്ഞെടുപ്പ് അജണ്ടയും വിജയോപാധിയുമാക്കാനുള്ള മതേതര രാജ്യമായ ഇന്ത്യയിലെ ഫാഷിസ്റ്റ് മുഖങ്ങൾക്ക് ന്യൂസിലാൻഡ് പ്രൈം മിനിസ്റ്ററുടെ നിലപാടുകൾ ഒരു പാഠമായി മാറേണ്ടതാണ്. ഇത്രമാത്രം. ബൈ.